ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണം ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജിത്തിമാരെ, പ്രിയമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, മാലക്കല്ലിൻ്റെ പവിഴക്കല്ല്, മലബാറിൻ്റെ പവിഴക്കല്ല് എന്നറിയപ്പെടുന്ന അനുഗ്രഹീതമായ ഈ മാലക്കല്ലിൽ ഈ പ്രദേശത്തിന് തൊടുകുറിയായി പ്രശോഭിക്കുന്ന ഈ ഇടവക ദേവാലയത്തിൽ ജീവിതത്തിൻ്റെ ചരിത്രകൃതി സ്വർഗം തിരുത്തെഴുതിയ തിരുസഭാരാമത്തിലെ രണ്ട് പുണ്യപുഷ്പങ്ങളുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വിശ്വാസത്തിന് സാക്ഷ്യമേകിയ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാന സഹദായുടെയും ഈ തിരുനാളിൻ്റെ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഫ്രാൻസിൻ്റെ തെക്ക് പ്രദേശമായ ലൂർദ് പട്ടണത്തിലെ ഒരു പ്രാന്തപ്രദേശമായ മസബേല്ല എന്ന ഗ്രാമപ്രദേശത്ത് 1858 ഫെബ്രുവരി മാസം 11 തീയതി തൻ്റെ സഹോദരിയോടും സുഹൃത്തിനോടുമൊപ്പം വിറക് ശേഖരിക്കുവാനായി പോയ 14 വയസ്സ് മാത്രം പ്രായമുള്ള ബെർണദീത്ത എന്ന പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ആ ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ പിന്നീട് അങ്ങോട്ടുള്ള 5 മാസങ്ങൾ സംഭവ ബഹുലമായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി 18 ദർശനങ്ങൾ ആ കൊച്ചു പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ നൽകുകയുണ്ടായി. ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം സ്വന്തമാക്കിയ ആ ലൂർദ് പട്ടണം ഇന്ന് വർഷത്തിൽ ഏകദേശം 4 മില്യൺ ജനങ്ങൾ തീർത്ഥാടനം നടത്തുന്ന ഒരു വിശുദ്ധ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം നിമിത്തമായ ആ പെൺകുട്ടി, താനിവിടെ നിന്നാൽ ആളുകൾ തനിക്ക് ചുറ്റും കൂടും, പരിശുദ്ധ അമ്മയെ അവഗണിക്കുമെന്നുള്ള നിഷ്കളങ്കമായ വിശുദ്ധമായ ചിന്ത മൂലം ഒരു മിണ്ടാമഠത്തിൽ കന്യാശ്രീയായി മാറുകയും പിന്നീട് 34 വയസ്സിൽ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട അവളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയായിരുന്നു. അവളുടെ മരണശേഷം ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷവും അവളുടെ മൃതശരീരം അഴുകാതെയായി കാണപ്പെട്ടു. ആയതിനാൽ ബെന്നദീത്തായിലൂടെ പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ തിരുസഭയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി 1933 ഡിസംബർ 8 തീയതി വിശുദ്ധ 11 പിയസ് മാർപ്പാപ്പ ബെന്നദീത്തയെ തിരുസഭ മക്കളുടെ മണക്കത്തിനു വേണ്ടി ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ പ്രിയമുള്ളവരെ, ഒന്നിനു പുറകെ ഒന്നായി 18 ദർശനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നിരവധിയായ സന്ദേശങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ ആ അമ്മയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ 12 ദർശനത്തിൽ പരിശുദ്ധ ലൂർദ് മാതാവ് നൽകിയ ചെറിയ ആ സന്ദേശത്തിനെ ആസ്പദമാക്കി ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1858 മാർച്ച് 2 തീയതി മാതാവ് പതിവായി പ്രത്യക്ഷപ്പെടുന്ന ആ ഗ്രോട്ടയ്ക്ക് മുമ്പിൽ ബെർണദീതായോടൊപ്പം തടിച്ചുകൂടിയ വിശ്വാസ ജനത്തിന് മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ബെർണദീതായോട് പറഞ്ഞു, നീ പുരോഹിതരോട് ഇവിടെ ഒരു പള്ളി പണിയുവാൻ പറയുക. കാരണം നിരവധി ജനങ്ങൾ പ്രദക്ഷിണമായി ഈ സ്ഥലത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. നീ ഇവിടെ ഒരു പള്ളി പണിയുവാൻ പുരോഹിതരോട് ആവശ്യപ്പെടുക. പ്രിയമുള്ളവരെ, ദേവാലയം പണിയുക എന്നതിന് തിരുസഭയെ പടുത്തുയർത്തുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. നമ്മളെല്ലാവരും ഒരു പള്ളി പണിയുമ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടവക ജനങ്ങൾക്കെല്ലാവർക്കും വിശ്വാസം പങ്കുവെക്കുവാനും വിശ്വാസം ആഘോഷിക്കുവാനും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കുവാനുമായി നമ്മൾ ദേവാലയം പണിതുയർത്തുമ്പോൾ അവിടെ പടുത്തുയർത്തപ്പെടുന്നത് തിരുസഭ തന്നെയാണ്. ഇതിനൊരു ഉദാഹരണം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമായി, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഫ്രാൻസിസ് അസീസിയുടെ തെരുവീഥികളിലൂടെ നടന്നു പോയപ്പോൾ മുമ്പിൽ ഇടിഞ്ഞു വീഴാറായ ഒരു ദേവാലയം കണ്ടു, സാൻ ഡമ്മിയാനോ ദേവാലയം. അദ്ദേഹം ആ ദേവാലയത്തിൽ പ്രവേശിച്ച് അതിലെ കുരിശ് രൂപത്തിലേക്ക് നോക്കി നിശബ്ദമായി പ്രാർത്ഥിച്ചപ്പോൾ ആ കുരിശിൽ നിന്നും ഇപ്രകാരം ഒരു സ്വരം കേട്ടു, നീ എൻ്റെ ദേവാലയം പുതുക്കി പണിയുക, നീ എൻ്റെ ദേവാലയം പുതുക്കി പണിയുക.
ആ ചെറുപ്പക്കാരന്റെ പിന്നീട് ക്രമേണ മനസ്സിലായി ഇടിഞ്ഞു വീഴാറായ ഈ ദൈവാലയം പുതുക്കി പണിയുക എന്നത് മാത്രമല്ല എന്റെ ദൈവവിളി മറിച്ച് തിരുസഭയെ പണിതുയർത്തുക എന്നുള്ള വലിയ ദൈവവിളിയാണ് ആ ദേവാലയത്തിൽ ദർശനത്തിലൂടെ ലഭിച്ചത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നും ഫ്രാൻസിസിലെ നിന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, പള്ളി പണിയുക എന്ന് പറഞ്ഞാൽ തിരുസഭയെ പണിതുയർത്തുക എന്നുള്ളതാണ്. ഈ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ലൂർദ് മാതാവ് നമ്മോടും ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്, നമ്മുടെ എല്ലാവരുടെയും അമ്മയായ തിരുസഭയെ പണിതുയർത്തുക. എന്താണ് തിരുസഭ? നമ്മളെല്ലാവരും ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഏകവും പരിശുദ്ധവും ശ്രാഹികവും സാർവത്രികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാറുണ്ടല്ലോ. എന്താണ് തിരുസഭ? തിരുസഭ വിശ്വാസികളുടെ സമൂഹമാണ്, ക്രിസ്തുവിന്റെ അനുയായികളുടെ കൂട്ടായ്മയാണ് തിരുസഭ. ഈ തിരുസഭ പണിതുയർത്തുവാനുള്ള ആഹ്വാനം പരിശുദ്ധ അമ്മ എപ്പോഴും നമുക്ക് നൽകുമ്പോൾ, നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ഈ 18 പ്രത്യക്ഷീകരണങ്ങളിലും അതോടൊപ്പം തന്നെ എല്ലാ വെളിപ്പെടുത്തലുകളിലും എല്ലാം ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കുവാനും സഭയ്ക്കുള്ള മുന്നറിയിപ്പുകളുമാണ്. എന്തുകൊണ്ടായിരിക്കാം തിരുസഭയെ ഇത്രമാത്രം പരിശുദ്ധ അമ്മ സ്നേഹിച്ചിട്ടുണ്ടാവുക? മറ്റൊന്നുമല്ല, കാരണം തിരുസഭയുടെ പിറവിയുടെ സമയം പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈശോയുടെ പീഡാനുഭ ഉത്ഥാനങ്ങൾക്ക് ശേഷം ഭയവിഹ്വലരായിരുന്ന ശിഷ്യന്മാർ പത്രോസിന്റെ മാളികയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ മധ്യയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് തീനാളത്തിന്റെ രൂപത്തിൽ അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരികയും അവിടെ ആ പത്രോസിന്റെ മണിമാളികയിലാണ്, അവിടെ വെച്ചാണ് തിരുസഭ ജന്മം കൊള്ളുന്നത് പന്തക്കുസ്ത തിരുനാളിൽ. ഇതിനെക്കുറിച്ച് വിശുദ്ധ 12 പീസ് മാർപ്പാപ്പ പറയുന്നത്, ഈശോയുടെ ഭൗതിക ശരീരത്തെ കൈകളിലേന്തി പരിചരിച്ച പരിശുദ്ധ അമ്മ അവിടുത്തെ മൗതിക ശരീരമായ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയെയും അതിന്റെ ജനന സമയത്ത് തന്നെ തന്റെ ഉള്ളംകൈയിൽ കോരിയെടുക്കുകയും അതിനെ നെഞ്ചോട് ചേർത്ത് പരിപാലിക്കുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, തിരുസഭയുടെ ജന്മസമയത്ത് അതിനെ നെഞ്ചോട് ചേർത്ത് പരിപാലിച്ച ആ അമ്മയ്ക്ക് തന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയായ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയോട് അദമ്യമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ സഭയുടെ ആദ്യ നാളുകളിൽ ചെറിയ ചെറിയ ക്രൈസ്തവ കൂട്ടായ്മകൾ രൂപപ്പെട്ടപ്പോൾ അവിടെ തീർച്ചയായും വിശ്വാസത്തിന്റെ ജീവിക്കുന്ന ഏറ്റവും വലിയ മാതൃകയായി പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുകയും സാക്ഷി നൽകുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്രകാരം സഭയുടെ വളർച്ചയിൽ പരിശുദ്ധ കന്യകാമറയത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈശോയുടെ ശിഷ്യന്മാർ സഭയുടെ വളർച്ചയ്ക്ക് ശേഷം ആദ്യത്തെ സുനഗദോസ് എവിടെ കൂടണമെന്ന് ചിന്തിച്ചപ്പോൾ ജെറുസലേമിൽ കൂടാം എന്നാണ് AD 49 തീരുമാനിച്ചത്. കാരണമുണ്ട്, കാരണം പരിശുദ്ധ കന്യകാമറിയം അന്നും ജെറുസലേമിലാണ് താമസിച്ചിരുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആദരവും സഭാമക്കൾ എന്ന നിലയിൽ ആ അപ്പസ്തോലന്മാർക്ക് പ്രകടമാക്കുന്നതിന്റെ ഭാഗമായി AD 49 ആദ്യത്തെ സുനഗദോസ് സഭയുടെ കൂട്ടായ്മ ജെറുസലേമിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ അമ്മ ക്രിസ്തുവിന്റെ സഭയുടെ അമ്മ കൂടിയാണ് എന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലൂർദ് മാതാവ് പള്ളി പണിയുക, സഭയെ പടുത്തുയർത്തുക എന്നുള്ള തന്റെ സന്ദേശം 12 ആ പ്രത്യക്ഷീകരണത്തിൽ ബെർണദീത്തായിലൂടെ തിരുസഭയ്ക്ക് നൽകിയത്. ആയതിനാൽ പ്രിയമുള്ളവരെ, സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് 2 മാതൃത്വമാണ് ഉള്ളത്. അവൻ ക്രിസ്തുവിന്റെ അമ്മയും അതോടൊപ്പം സഭയുടെ അമ്മയുമാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുടെയും കൂടെ അമ്മയാണ്. ആയതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ലുത്തിനിയായിലൊക്കെ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്, തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഈ ഒരു യാഥാർത്ഥ്യം തിരുസഭ 1946 നടത്തിയ 2 വത്തിക്കാൻ സുനഗദോസിന്റെ സമാപനത്തിൽ പോൾ മാർപ്പാപ്പയിലൂടെ ഇപ്രകാരം മറിയത്തിന് പുതിയ ഒരു സവിശേഷണം കൂടി നൽകി, സഭയുടെ മാതാവ്.
Itrio Parambirimula, Idutulat Nalpati Armudalula, E. Parambirate, E. Adutunalil, Namada Parishitam Francis Mapapa, Randayati Padanatil, Sapayoda Madava in the Varayana, Yuru Parambirate Ulcher the Wunder, other Sapayoda Agoshi Padenda, Tirunalil Onai Kotcher Gugayana, Pandakustai Kisham Berina, Adidivism, Pandakustai Kipitadivism. സഭയുടെ അമ്മയുടെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ് ആയതിനെ പ്രിയമുള്ളവരെ ഇപ്രകാരം സഭയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും പരിപാലിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്ത ആ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല നമ്മളും സഭയെ സ്നേഹിക്കണം എന്നുള്ളതാണ് നമ്മളും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സഭയെ കൂടി സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ ലൂർദ് മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും മനുഷ്യരായി പിറന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനിയായി ജനിച്ചത് തിരുസഭയിലൂടെയാണ് പരിശുദ്ധ സഭയാകുന്ന ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുകയും മാമോദിസായിലൂടെ സഭയിൽ ജന്മമെടുക്കുകയും അങ്ങനെ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആയതിനാൽ തീർച്ചയായും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ സഭയിലും വിശ്വസിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം തിരുസഭയുടെ പരിശുദ്ധ അമ്മ ഈശോയെ പരിചരിച്ചതുപോലെ തിരുസഭയിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കുദാശകളിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും ആയതിനാൽ ക്രിസ്തുവിനെ നമുക്ക് നൽകുന്ന ഈ സഭയെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ഈശോ തന്റെ ജീവൻ നൽകി സ്വന്തമാക്കിയതാണ് തിരുസഭ ഈശോ തന്റെ ജീവൻ കുരിശിൽ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത് ഈ സഭയിലെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് ആയതിനാൽ പ്രിയമുള്ളവരെ സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും കേവലം ക്രിസ്ത്യാനികളായി മാത്രം ഒതുങ്ങാതെ സഭയുടെ മക്കളായി ജീവിക്കുവാൻ കൂടി തന്റെ ഇടം കാണിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കാരണം ക്രിസ്തുവിന്റെ തിരുമുറിവിൽ നിന്നും രൂപപ്പെട്ടതാണ് തിരുസഭ വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആദത്തിന്റെ തിരുമുറിവിൽ നിന്നും വാരിയിൽ നിന്നുമാണ് അവന്റെ മണവാട്ടിയായ ഹവ്വ രൂപപ്പെട്ടതെങ്കിൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നിന്നും രൂപപ്പെട്ടതാണ് അവന്റെ മണവാട്ടിയായ തിരുസഭ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കേവലം ക്രിസ്ത്യാനികളായി മാത്രം ഒതുങ്ങാതെ തിരുസഭയുടെ മക്കളായി ജീവിക്കണം ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കണം ക്രിസ്തുവിന്റെ സഭയെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനെ ഇഷ്ടമാണ് പക്ഷേ ഒരു പരിധി വരെ സഭയെ ക്രിസ്തുവിന്റെ സഭയെ നമ്മുടെ അമ്മയായ തിരുസഭയെ സ്നേഹിക്കുന്നതിൽ അവളോട് ചേർന്ന് നിൽക്കുന്നതിലും നമ്മൾ എത്രത്തോളം മനസ്സ് കാണിക്കുന്നുണ്ട് എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം ലൂർദിലെ അമ്മ ബെർണദിത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് കൈകൾ വിരിച്ച് നിൽക്കുന്ന സുന്ദരിയായ ഒരു അമ്മയായിട്ടാണ് പ്രിയമുള്ളവരെ ഈ അമ്മ സഭയുടെയും പ്രതീകമാണ് എന്നാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സഭയുടെ പ്രതീകമായ അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖവുമായി ദൈവമക്കളെ സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്ന ഈ തിരുസഭ മാതാവിനെ പിച്ചിച്ചീന്തുവാനായി നിഗൂഢ പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനുമൊക്കെ ജീവിക്കുന്നത് വിശ്വാസത്തിന്റെ സാക്ഷ്യമായി ഒരു കാലഘട്ടത്തിൽ വിളങ്ങി പ്രശോഭിച്ച തിരുസഭ ഇന്ന് അവഹേളനത്തിന്റെയും പീഡനങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമുക്കറിയാം ടി വിയിലെ അന്ത്യചർച്ചകളിലൂടെയൊക്കെ ഇന്ന് സഭയെയും സഭാ നേതൃത്വത്തെയും സഭാ മക്കളെയും ഒക്കെ കരിവാരിത്തേക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പുരോഹിതരെയും വൈദികരെയും അൽമായരെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുവാനുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒരു ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ പിൻഗാമികളായ ക്രൈസ്തവർക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റ് സംഘടനകളുടെയോ പിൻബലമില്ലാത്തതിനാൽ തങ്ങളുടെ അസ്തിത്വത്തിനും അവകാശത്തിനും വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഐഡന്റിറ്റിയും ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്രകാരം ഉറങ്ങി ജീവിച്ചാൽ മാത്രം പോരാ കാരണം ക്രിസ്തുവിന്റെ മക്കളായ നമ്മൾ ക്രിസ്തുവിന്റെ
അനുയായികളായ നമ്മൾ ക്രിസ്തുവിന്റെ സഭയെ അതിന്റെ അപകട നിമിഷങ്ങളിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കപ്പലിനെ സംരക്ഷിക്കുവാൻ വളരെയധികം ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആദ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ സഭ, നമ്മുടെ അമ്മ ഇന്ന് വളരെയധികം വെല്ലുവിളികളിലൂടെയും വിപത്തുകളിലൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, എട്ട് നോമ്പിനോടനുബന്ധിച്ച് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയന്മാർക്ക്, നമ്മുടെ വൈദികർക്ക് തങ്ങളുടെ ഇടവക ജനങ്ങളോട്, തങ്ങളുടെ കുഞ്ഞുങ്ങളോട് പോലും ഒരു പ്രവാചക ശബ്ദത്തോടുകൂടി പോലും സംസാരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഈ അടുത്ത കാലത്ത് എട്ട് നോപ്പിനോടനുബന്ധിച്ച് അഭിമന്ത്രി കല്ലറങ്ങാട്ട് പിതാവ്, പാലാ പിതാവ് നൽകിയ ലൗ ജിഹാദിനെ കുറിച്ചും നർക്കോട്ടി ജിഹാദിനെ കുറിച്ചും ഒക്കെയുള്ള അറിയിപ്പുകൾ, ഉപദേശങ്ങൾ, പിതാവിനടുത്ത ഒരു ഉപദേശം ഞങ്ങളുടെ മക്കൾക്ക് നൽകിയപ്പോൾ അദ്ദേഹത്തെ ഒരു ദേശദ്രോഹിയായി ചിത്രീകരിക്കുവാൻ ഈ കേരള സമൂഹത്തിലെ ചില തൽപര കക്ഷികളും നിഗൂഢ ശക്തികളും അതിനു മുന്നിൽ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ലൗ ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഒക്കെ ഇല്ല എന്ന് ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാലും ക്രൈസ്തവരായ നമ്മുടെ സമൂഹത്തിൽ ഇതിനുള്ള ജീവിക്കുന്ന സാക്ഷികളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മൾ വിശ്വാസം നൽകി ജനിപ്പിച്ച് സഭയുടെ അംഗങ്ങളാക്കി മാറ്റിയ നമ്മുടെ പെൺകുട്ടികളെ അവരുടെ സഭയുടെ വിശ്വാസത്തിൽ നിന്നും തുടച്ചു മാറ്റി ബോധപൂർവം അവരെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന ലവ് ജിഹാദുകൾ ഇന്നും സുലഭമായി ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തിനേറെ പറയുന്നു, ഇന്നലെ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മലയാളികളുടെ അസോസിയേഷനിൽപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ ഫേസ്ബുക്കിൽ ഇപ്രകാരം കുറിച്ചു, യുക്രൈനിൽ നിന്നും നാട്ടിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് മടങ്ങി വരാനുള്ള എല്ലാ സഹകരണങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സംഘടനയിലെ ഒരു അധികാരി എന്ന നിലയിൽ, ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ അദ്ദേഹം സഹായങ്ങൾ യൂറോപ്യൻ യൂണിയൻ മുഴുവനായി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഒരു മുസ്ലിം സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ വർഗ വെറി പൂണ്ട വേറൊരു മുസ്ലിം സഹോദരൻ, സഹോദരൻ എന്ന് പറയാൻ പാടില്ല അവനെ, അവൻ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്, അതിൻ്റെ ചുവടിൽ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ഈ അവസരങ്ങൾ മുസ്ലിം ചെറുപ്പക്കാർ മുതലെടുക്കണം. ധാരാളം ക്രൈസ്തവ പെൺകുട്ടികൾ ഈ ഒരു സഹായം തേടി വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും മുസ്ലിം മതത്തിലേക്ക് സ്വീകരിക്കുവാനായി നമ്മുടെ ചെറുപ്പക്കാർ ഈ അവസരം വിനിയോഗിക്കണമെന്ന് പരസ്യമായി ഫേസ്ബുക്കിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മതേതരത്വം പ്രസംഗിക്കുന്ന നമ്മൾ എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് എന്നുള്ള ആ ഒരു ബാലിശ ചിന്തയോടുകൂടി, എല്ലാ മതങ്ങളും തുല്യമാണെന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെയൊക്കെ മതേതരത്വം പ്രസംഗിച്ച് ജീവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് തിരുസഭയുടെ മക്കളാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ നാളിലെ വാഗ്ദാനങ്ങളായ നമ്മുടെ പെൺകുട്ടികളാണ് എന്നുള്ള ചിന്ത നമ്മൾ ഒരിക്കലും മറക്കരുത്. ആയതിനാൽ തിരുസഭ നേരിടുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപകടത്തെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ അതനുസരിച്ച് വിശ്വാസത്തിൽ സംരക്ഷിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ തിരുനാളിൽ പരിശുദ്ധ ലൂർദ് മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം പള്ളിയെ പടുത്തുയർത്തുക, തിരുസഭയെ പടുത്തുയർത്തുക, അതാണ് അവളുടെ ലക്ഷ്യം. ഇപ്രകാരം നർക്കോട്ടിക് ജിഹാദ് നമുക്കറിയാം മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിലൊക്കെ ഈ മയക്കുമരുന്നിൽ പിടിക്കപ്പെടുന്നവരെ നിങ്ങൾ നോക്കുക, ആരാണ്, ഏത് വിഭാഗത്തിലുള്ളവരാണ്. പക്ഷേ അവരിത് ഉപയോഗിക്കുന്നില്ല, മറിച്ച് ഇത് ഉപയോഗിക്കുന്നവർ നമ്മുടെ ചെറുപ്പക്കാരൊക്കെയാണ്, എല്ലാവരുമല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ ചെറുതുറുക്കും അവരുടെ പ്രസരിപ്പും അവരുടെ തീക്ഷ്ണതയും അവരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ജ്വലനവും ഒക്കെ ഇപ്രകാരമുള്ള മയക്കുമരുന്നുകൾക്ക് ഉപയോഗിച്ചത് വഴി നശിക്കുകയും അവർ നിഷ്ക്രിയരായി മാറുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത്, നശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സഭയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിലെ തിരുസഭയുടെ വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാവുക. ചലച്ചിത്രങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലുമൊക്കെ നമ്മുടെ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ അടയാളമായ കുരിശിനെയും ക്രിസ്തുവിൻ്റെ പേരിനെയും നമ്മുടെ കുദാശകളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റാറ്റസും ഇട്ടുകൊണ്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് വളരെ വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടി അവയെല്ലാം നമ്മൾ നോക്കിക്കാണണം. സിനിമ ഒരു കലയാണ്, കലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഈ കലയെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിന് പിറകിലുള്ള പൊളിറ്റിക്സ്,
അതിൻ്റെ പുറകിലുള്ള നിഗൂഢ ശ്രമങ്ങൾ എന്താണെന്ന് കൂടി തിരിച്ചറിയാൻ നമുക്ക് തയ്യാറാകണം. ആയതിനെ പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിലെ തിരുസഭയുടെ ഈ വെല്ലുവിളികളെ ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിവോടും ബോധ്യത്തോടും കൂടെ നോക്കിക്കാണുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്രകാരം തീവ്രവാദ സംഘടനകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്മുടെ നിരവധിയായ പുരോഹിതര്, നമ്മുടെ സമർപ്പിതര് സഭയെ കരിവാരിത്തേക്കുവാനായി വഴിയോരങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പുരോഹിതർക്കും ഈ സമർപ്പിതർക്കും സഭയോടുള്ള സ്നേഹം ഉണ്ടായിട്ടല്ല അവർ പ്രതികരിക്കാൻ ഇറങ്ങുന്നത്, മറിച്ച് അവരുടെ പിറകിൽ പൈസ ഇറക്കി അവരെ സ്പോൺസർ ചെയ്ത് ഇതിലേക്ക് കടത്തിവിടുന്ന വലിയൊരു തീവ്രവാദ സംഘടന തന്നെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ എന്താണ് ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള നിഗൂഢ ശ്രമം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ സഭയെ, നമ്മുടെ അമ്മയായ, നമ്മൾ ഓരോരുത്തരും അംഗമായ ഈ തിരുസഭയെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മയെ സഭയെ സ്നേഹിക്കുവാൻ, നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുവാൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് മരണം വരെ അഭിമാനത്തോടു കൂടി പറയുവാൻ, അങ്ങനെ ഈ തിരുസഭയുടെ ഈ ആപത്സന്ധിയിൽ അവളെ ശുശ്രൂഷിക്കുവാൻ, അവളെ സഹായിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് വിശുദ്ധ സെബസ്ത്യാനോ സഹത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം, ഫ്രാൻസിൽ ജനിച്ച് ക്രൈസ്തവ മർദ്ദനത്തിൻ്റെ ഏറ്റവും മൂർദ്ധന്യാവസ്ഥ നിൽക്കുന്ന കാലഘട്ടത്തിൽ റോമിലേക്ക് പോയി ഒരു പടയാളിയാകുവാൻ തീരുമാനിച്ച ചെറുപ്പക്കാരനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. കാരണം അവന് അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു മതമർദ്ദനത്തിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവ ജനത്തെ സഹായിക്കണം, സഭയെ സഹായിക്കണം എന്ന വലിയ ആഗ്രഹത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ അതിനുള്ള മാർഗങ്ങൾ പരിശ്രമിച്ചപ്പോൾ അവന് മനസ്സിലായി, പട്ടാളക്കാരനാകുന്നതാണ് ഏറ്റവും നല്ല മാർഗം, ക്രിസ്തുവിൻ്റെ സഭയെ സഹായിക്കുവാനും പരിചരിക്കുവാനുമുള്ള ഏറ്റവും നല്ല മാർഗം പട്ടാളക്കാരനായി തീരുക ആണ് എന്ന് മനസ്സിലായി അവൻ റോമിലേക്ക് പോവുകയും റോമൻ ചക്രവർത്തിയായ ഡയോക്ലോഷ്യൻ്റെ പട്ടാളത്തിൽ ചേരുകയും അതിലൊരു തലവനായി തന്നെ രാജാവിൻ്റെ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. പക്ഷേ അവൻ രഹസ്യമായി പീഡനത്തിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവ മക്കളെ സഹായിക്കുകയും നിരവധി റോമൻ സൈന്യാധിപന്മാരെ മാനസാന്തരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പിന്നീട് ചക്രവർത്തി അറിഞ്ഞപ്പോൾ അവനെ അമ്പെയ്ത് കൊല്ലുവാൻ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരൻ അമ്പെയ്ത് കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ച് അവർ മടങ്ങിപ്പോ, പക്ഷെ അവൻ മരിച്ചില്ല. വീണ്ടും അവൻ ഒരു സ്ത്രീ അവനെ രക്ഷിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഒളിവിൽ കഴിയാതെ വീണ്ടും തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും വിശുദ്ധ സ്തബസ്ഥാന സഹത വീണ്ടും ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുവാൻ, പരിചരിക്കുവാൻ, സഹായിക്കുവാൻ മുൻപോട്ട് പോയി. അതറിഞ്ഞ ചക്രവർത്തി അവനെ അടിച്ചു കൊല്ലുവാനായി തീരുമാനിച്ചു. അങ്ങനെ അവൻ സഭയ്ക്കു വേണ്ടി, സഭയെ സഹായിച്ചതിനു വേണ്ടി, സഭയ്ക്കു വേണ്ടി ജീവൻ രക്തസാക്ഷിത്വമായി നൽകിക്കൊണ്ട് നമുക്ക് മുമ്പിൽ വലിയ മാതൃകയായി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ കഴുന്നടുത്ത് നമ്മൾ കുരിശ് തൊട്ടി വരെ പോയി തിരികെ വരുമ്പോൾ, ഈ കഴുന്നൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഇത്ര മറ്റൊന്നുമല്ല, നീ എത്രയോ വർഷം ഈ തിരുനാളിൽ എന്നെയും ചുമന്നുകൊണ്ട് പോയി, പക്ഷേ എന്നെപ്പോലെ ഒരു സഭയ്ക്ക് സാക്ഷിയാകുവാൻ നിനക്ക് സാധിച്ചോ? പരിശുദ്ധ അമ്മയും ചോദിക്കുന്നത് തന്നെയാണ്, സഭയെ പണിതുയർത്തുവാൻ, നിന്റെ ചെറുവിരലെന്ന് അനക്കുവാൻ, ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ, സഭയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിച്ചോ? പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളമായ ഈ വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധ ലൂർദ് മാതാവും വിശുദ്ധ സെബസ്ത്യാനോസുമൊക്കെ നമുക്ക് നൽകുന്ന ഈ വലിയ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ അമ്മയായ തിരുസഭയെ സ്നേഹിക്കുവാനും, സഭയെ ശുശ്രൂഷിക്കുവാനും, സഭയോട് ചേർന്ന് നിൽക്കുവാനും, സഭയുടെ ആപത്ഘട്ടങ്ങളിൽ അവളോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ അനുയായികളായി, യഥാർത്ഥ ക്രിസ്ത്യാനികളായി നമ്മൾ മാറുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ സഭാ മക്കളായി മാറുകയുള്ളൂ. ആയതിനാൽ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നമുക്ക് നൽകിയ, ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ മക്കളായി, സഭയുടെ മക്കളെ വളർത്തുക. പ്രിയമുള്ള ദൈവ യുവതി യുവാക്കന്മാരെ, പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പ പറയുന്നത് പോലെ സഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ചുറുചുറുപ്പും
നിങ്ങളുടെ ആ പ്രസരിപ്പും നിങ്ങളുടെ കഴിവുകളും ഒക്കെ കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമുണ്ട്. ആയതിനാൽ സമൂഹത്തിൽ പതിയിരിക്കുന്ന അപകടക്കണികളെ തിരിച്ചറിയുവാൻ തക്കവിധം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക, സഭയോടൊപ്പം യാത്ര ചെയ്യുക. അങ്ങനെ തിരുസഭയെ പടുത്തുയർത്തുവാൻ, തിരുസഭയെ സഹായിക്കുവാൻ പരിശുദ്ധ ലൂർദ് മാതാവും വിശുദ്ധ സെബസ്ത്യാന സഹദായും നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രചോദനമാകട്ടെ, വലിയ ആവേശമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാളിൽ തുടർന്ന് പങ്കെടുക്കാം. ഇന്ന് മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭ നൽകുന്ന ഈ വലിയൊരു ഒരുക്കത്തിന് നാളുകളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധമാക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ ത്യാഗങ്ങൾ നമ്മുടെ അമ്മയായ തിരുസഭയ്ക്ക് വേണ്ടി എടുക്കുവാനും കൂടെ ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നല്ല ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം ഈ ഇടവക ദേവാലയത്തിൽ ഏകദേശം 15 വൈദികരും ഏകദേശം 70 സമർപ്പിതരും വളരെ സമ്പന്നമായ സഭയുടെ ഒരു കൂട്ടായ്മയായ ഈ ഇടവകയെ ഞാൻ അനുമോദിക്കുകയും ഇതുപോലെയുള്ള നമ്മുടെ സഭയുടെ നിലനിൽപ്പിന് സഹായിക്കുന്ന നല്ല ദൈവവിളികൾ രൂപപ്പെടുവാനായി ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും തിരുനാളിലെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ബെന്നിയച്ഛനെയും നമ്മുടെ ജിസ്മോൻ അച്ഛനെയും ഒരു നിമിഷം നന്ദിയോടുകൂടി ഓർക്കാതിരിക്കാൻ വയ്യ. കാരണം ഞാനിപ്പോൾ കുന്നോത്ത് സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പഠനത്തിലേക്കൊക്കെ ആദ്യമായിട്ട് എന്നെ പഠിക്കാനൊക്കെ എന്നെ പറഞ്ഞു വിടുന്നത് അന്നത്തെ ഞങ്ങളുടെ സുപ്പീരിയറായ ബഹുമാനപ്പെട്ട ബെന്നി കന്നുവെട്ടിയച്ഛനാണ്. അച്ഛൻ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ടാണ് എനിക്ക് പിന്നീട് പഠിപ്പിക്കാനും ഇന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കാനൊക്കെ സാധിച്ചത്. അപ്പം അച്ഛൻ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെമിനാരിയിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8 മുമ്പ് വരെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ കൂടിയാണ്. അച്ഛന് നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ, കഴിഞ്ഞ ഒരു വർഷം ഈ 1 ഞാൻ സെമിനാരിയിൽ വന്നത്. അന്ന് ജിസ്മോൻ അച്ഛൻ അവിടുത്തെ ഒരു മിടുക്കനായ സ്റ്റുഡൻ്റായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇന്ന് തീർച്ചയായും ഈ വൈദിക കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെമിനാരിയിലെ കൊല്ലാലപ്പാറയിൽ കുര്യൻചേട്ടൻ്റെ മകൻ മനു എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ആ സെമിനാരിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. അദ്ദേഹം അടുത്തയാഴ്ച അവധിക്കിവിടെ വരും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ദൈവവിളി വളർത്തിപ്പിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാന സഹോദരയുടെയും തിരുനാൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈശോ ഈ നോമ്പുകാലത്തിലൂടെ ഉദ്ധിതനായ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.